മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്തു. 74 വയസ്സിലായിരുന്നു പുലർച്ചെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ കാലം ചെയ്തത്. അർബുദ രോഗത്തെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ഇതിനിടെ ന്യൂമോണിയ ബാധിച്ചതോടെയാണ് ആരോഗ്യനില കൂടുതൽ വഷളായത്. ഇന്ന് പരുമല സെമിനാരിയിലെ പൊതുദർശനത്തിന് ശേഷം നാളെ വൈകിട്ട് കോട്ടയം ദേവലോകം കാത്തോലിക്കേറ്റ് അരമനയിലാണ് കബറടക്കം. കാതോലിക്ക ബാവയുടെ കബറടക്ക ശുശ്രൂഷകളെ കുറിച്ച് സുന്നഹദോ സെക്രട്ടറി യുഹനാൻ മാർ ഡി എസ് കോറസ് വിശദീകരിച്ചു. ഉണ്ടായിരിക്കും. വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഏകദേശം 7 മണിയോട് കൂടി ഭൗതിക ശരീരം അവിടെ നിന്നെടുത്ത് കോട്ടയത്തേക്ക് ദേവലോക, അതായത് വിശുദ്ധ പിതാവിന്റെ ഔദ്യോഗിക വസതിയായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിലേക്ക് കൊണ്ടുവരികയും ഇവിടെയുള്ള ചാപ്പലിൽ അത് വെക്കുകയും ചെയ്യും. നാളെ രാവിലെ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. കുർബാനയെ തുടർന്ന് ഭൗതിക ശരീരം പുറത്തേക്ക് ഇവിടെ പന്തലിൽ എടുത്തു വെച്ച് പൊതുദർശനത്തിന് വേണ്ടിയുള്ളതായ വേദി ഒരുക്കുന്നതാണ്. അത് ഏകദേശം ഉച്ചവരെ പൊതുദർശനത്തിനുള്ളതായ അവസരം ഉണ്ടാകും. ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണ് കബറടക്ക ശുശ്രൂഷയുടെ സമാപനം അല്ലെങ്കിൽ പ്രധാന ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നത്. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് സമാപന ശുശ്രൂഷ, ഏകദേശം 5 മണി 5:30 ആകുമ്പോഴേക്കും കബറടക്ക ശുശ്രൂഷ സമാപിക്കും എന്നാണ് കരുതുന്നത്. വിശദാംശങ്ങൾ റോയി കൊട്ടാരച്ചിറ നൽകും. റോയി, തിരുമേനിക്ക് ആത്മീയ ലോകം വിട ചൊല്ലുകയാണ്. എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഏതൊക്കെ പ്രമുഖർ ഇതിനോടകം ആദരാഞ്ജലികൾ അർപ്പിച്ചാരൊക്കെ വരാനിരിക്കുന്നു? ഫിജി പരുമല പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനിയുടെ ഭൗതികദേഹത്തിൽ 100 കണക്കിന് വിശ്വാസികളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ മത ആത്മീയ മേഖലകളിലെ നിരവധി പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ സ്മരണകൾക്ക് മുമ്പിൽ കൂപ്പകളോടെ അവർ നിന്നു, അദ്ദേഹത്തെ അനുസ്മരിച്ചു. പ്രധാനമായിട്ടും ഇന്ന് പുലർച്ചെ കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാവയുടെ അവർക്ക് ഓരോരുത്തർക്കുമുള്ള ബന്ധത്തെയാണ് അവർ ഓരോരുത്തരും അനുസ്മരിച്ചത്. നിയുക്ത ഗോവ ഗവർണർ ടി എസ് ശ്രീധരൻപിള്ള, അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി ബീണ ജോർജ്, രമേശ് ചെന്നിത്തല, പ്രമോദ് നാരായണൻ, അങ്ങനെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, പി സി വിഷ്ണുനാഥ് അടക്കമുള്ള പ്രമുഖ നേതാക്കൾ, ഒരു വലിയ നിരയുണ്ടായിരുന്നു. ചെറുതും വലുതുമായ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ ഒരു വലിയ നിര ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി എത്തുമെന്നുള്ള കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അദ്ദേഹം എത്തും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അദ്ദേഹം എത്തും. ഇന്നത്തെ ഡൽഹി യാത്രയുണ്ടെങ്കിലും അദ്ദേഹം ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചതിന് ശേഷമായിരിക്കും ഡൽഹിക്ക് പോവുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. 100 കണക്കിന് വിശ്വാസികൾ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള 100 കണക്കിന് സഭയുടെയും വ്യത്യസ്ത മേഖലകളിലെ പ്രമുഖരും അടക്കമുള്ള വിശ്വാസികൾ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് കാരുണ്യത്തിന്റെ ഒരു വലിയ ലോകത്തിന് മുന്നിൽ തുറന്നിട്ട വിശ്വാസ സമൂഹത്തിന് മാത്രമല്ല, പൊതുവെ മറ്റ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നേതൃത്വത്തിന്റെ ആത്മീയ നേതൃത്വ ശൈലിയുടെ ഉടമയായിരുന്ന പരിശുദ്ധ കാതോലിക്ക ബാവയുടെ വിയോഗത്തിൽ ഏറെ ദുഃഖത്തോടെയാണ് എല്ലാവരും വിശ്വാസ സമൂഹം മാത്രമല്ല പൊതുസമൂഹത്തിലെ പ്രമുഖർ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ അനുസ്മരിക്കുന്നത്. അതുതന്നെയാണ് പ്രധാനമായും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം. അദ്ദേഹത്തിന്റെ ലളിത ജീവിതവും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള അദ്ദേഹത്തിന്റെ ആ മഹാമനസ്കതയുമായിരുന്നു. പ്രത്യേകിച്ചും ഒരു മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുക, പാവങ്ങളോടുള്ള കരുണയും ഒരു പ്രതിപത്തിയും എപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതിനെ കുറിച്ചാണ് ഓരോരുത്തരും അനുസ്മരിക്കുന്നത്. തങ്ങൾ വ്യക്തമായ ബന്ധം പ്രമുഖർ അനുസ്മരിക്കുന്നുണ്ട്. തങ്ങളെ കൈപിടിച്ചുയർത്തിയത് വഴികാട്ടിയായി, തങ്ങൾക്ക് വഴികാട്ടിയായി നിന്നതിനെ കുറിച്ചെല്ലാം ഓരോ പ്രമുഖരും അനുസ്മരിക്കുന്നുണ്ട്.
ഇവിടെ ഇപ്പോൾ ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം രാവിലെ വിശുദ്ധ കുർബാനയിലൂടെ പൂർത്തിയായി കഴിഞ്ഞു. തുടർന്ന് മധ്യാഹ്ന പ്രാർത്ഥനയുണ്ടാകും. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥനയുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് സന്ധ്യാ നമസ്കാരത്തിന് ശേഷമായിരിക്കും ഭൗതികദേഹം വിലാപയാത്രയായി വാഹനങ്ങളുടെ അകമ്പടിയോടെ കോട്ടയം ദേവലോകം കാതോലിക് തരമനയിലേക്ക് കൊണ്ടുപോകുക. അവിടെ വെച്ചായിരിക്കും തുടർന്നുള്ള ശുശ്രൂഷകൾ. നാളെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പൊതുദർശനം വീണ്ടും തുടരും. അതിനുശേഷം മറ്റ് ക്രമീകരണങ്ങളും പ്രാർത്ഥനാ ശുശ്രൂഷകളും നടക്കും. വൈകിട്ട് 6 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സംസ്കരിക്കുകയും കാതോലിക്ക യുടെ വിയോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങളും മറ്റ് റിപ്പോർട്ടുകളും കാണാം.